വീശുവലയുടെ അടിഭാഗത്ത് എങ്ങനെയാണ് മണിയം ഘടിപ്പിക്കുക എന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ഒരു മോഡൽ വലയാണ് കാണിക്കുന്നത്. വീശുവലയുടെ അടിഭാഗം 1200 കണ്ണിയാണെങ്കിൽ 2 മണിയുടെ ഇടയിൽ എത്ര കണ്ണി വരണം എന്നത് അതിൻ്റെ വിസ്താരത്തിൻ്റെയും കനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇടുക. വീശുവല വീഡിയോയിൽ കൂടി പഠിക്കാൻ സാധിക്കില്ല. ഇത് ഒരു സങ്കീർണമായ കണക്കാണ്. ഇതുപോലെ ഇളക്കുന്ന വലയ്ക്കും മണിയം ഇടാം. പ്രാർ, മുശു, കൈച്ചൽ എന്നിവ പിടിക്കുന്ന വലയ്ക്ക് ഇട്ടാലാണ് ഗുണം. മീൻ നഷ്ടപ്പെടാതെ കിട്ടും. വീശുവല ആദ്യം മുതൽ അവസാനം വരെയും ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിക്കുന്നത്. വലയുടെ കയർ കെട്ടുന്നത് പോലും പഠിക്കാനുള്ളതാണ്. അധികം പേരും വീശുവല വീഡിയോയിൽ കാട്ടാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. വല വീശിക്കഴിഞ്ഞ് ഉണക്കി ഓരോ ദിവസത്തെയും പൊട്ടിയ ഭാഗം അടക്കാൻ അറിയുന്നവർക്ക് മാത്രമേ വീശുവല വാങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അത് വീശാൻ പറ്റാതെ വരും. 1200 കണ്ണി വലയ്ക്ക് എത്രയും വേണം? അത് വീശുവല കിട്ടുന്നവർ കറക്റ്റായി പറയും. ഒന്നുപോലും അധികം വരില്ല. സൈഡ് കൂട്ടിച്ചേർക്കുന്നതും വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് ചെറിയ കണ്ണി വലയാണെങ്കിൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്.